ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് സോ ഫസ്റ്റിന് അവർക്ക് ടാസ്കുകൾ കൊടുക്കുന്നുണ്ട് ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ സിജോ സിജോ ആണതിൽ അവരുടെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരിത്തരത്തിൽ അവർ കിട്ടുന്ന ആ ബോൾസ് എല്ലാം തന്നെ കൂട്ടി വെച്ചിട്ട് ഒരാളെ ഇത്തരത്തിൽ ആ എന്താ പറയുക ആ റൂമുണ്ടല്ലോ ആ റൂമ് ആ ഹീറോ റൂമ് ആ റൂം എത്തിക്കെടുക്കാനായിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും സെലക്ട് ചെയ്താക്കുമല്ലോ എന്ന രീതിയിൽ മൂപ്പരുടെ ആയിരുന്നു അത് പക്ഷെ ആ പ്ലാനെ പലർക്കും അതങ്ങനെ അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തിപ്പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അത് മാത്രമല്ല പലരും പോവും ഞങ്ങളെ ട്രാപ്പ് ചെയ്യണമെന്ന ചിന്തയിൽ ആ ലേഡി മറ്റേ വേറെ ഇൻഫ്ലുവൻസ് ഉണ്ടായി നോറ നോറയൊക്കെ പെട്ടെന്ന് പേടിച്ചിട്ട് കൂടെ നിൽക്കാതെയൊക്കെ ആയി സോ അതുകൊണ്ട് സിജോൻ്റെ പെട്ടെന്ന് പ്ലാൻ വർക്കായില്ല കാരണം ഒരാളിനെ കൊണ്ടല്ല രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ മാത്രമേ സി ഇപ്പോൾ അങ്ങനെയല്ലേ ഒരു ഒരു ഗെയിമിൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ സോ അത് അവർക്കും ഗുണമുള്ളതാണ് എന്ന രീതിയിൽ കണ്ടിട്ടാണ് സിജോ ജോ അത് അപ്രോച്ച് ചെയ്യാൻ നോക്കിയത് പക്ഷേ അത് നേരെ മാറിപ്പോയി കാരണം അവർക്ക് വേറെ മൈൻഡ് സെറ്റായിരുന്നു റോക്കി ബൈക്ക് മാത്രമേ കൃത്യമായിട്ട് മനസ്സിലായുള്ളൂ കൂടെ നിൽക്കാനായി തോന്നിയുള്ളൂ സോ ബാക്കി എല്ലാവർക്കും അതൊരു ഫേക്ക് ഗെയിം ഗെയിമായിട്ടാണ് തോന്നിയത് ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടത്തിൽ കൂടിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പായി കാണിക്കുന്നത് അതെന്ത് ഫെയർ ആണ് എന്ന രീതിയിലൊക്കെ പണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തില് ഇൻഡിവിജ്വൽ ഗെയിം ആണ് അവിടെ വരുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ ഗെയിമിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് അത് ആർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ആർക്കൊക്കെ അതിലൂടെ സേവ് ആവാനായിട്ട് പറ്റും ഫസ്റ്റ് വീക്കിലി ആർക്കൊക്കെ അതിലൂടെ സേവ് ആവാനായിട്ട് പറ്റും എക്സ്ട്രാ പവർ കിട്ടും എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് അങ്ങനെ ഗെയിം കളിക്കുമ്പോൾ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ പലപ്പോഴും എനിക്ക് തോന്നുന്നു സ്ട്രാറ്റജി ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ സീസൺ ഫൈവിൽ അഖിൽമാരാർ ചൂസ് ചെയ്തതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ ഗെയിമിലും ഓരോ കൊടുത്തിരിക്കുന്ന ഓരോ ഗെയിമിലും അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം തന്നെ ഒരിക്കലും ഒരാ ഞാൻ മാത്രം വിജയിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോവുക അവസാനം അവിടെ നിന്നും ആ ഒരു ജനപ്രിയനാണോ അവിടെ നിന്ന് രക്ഷിക്കുക അതായിരുന്നു അഖിൽ അഖിൽമാരാറിൻ്റെ പ്ലാൻ സോ എനിക്ക് തോന്നുന്നു സിജോ ആ ഒരു ട്രാക്കാണ് പിടിച്ചിരിക്കുന്നത് സിജോ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് കുഴപ്പം കംഫേർട്ടാണെന്ന് തോന്നുന്ന ആളുകളെ അദ്ദേഹം ഇത്തരത്തിൽ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന രീതിയിലാണ് വിചാരിച്ചത് പക്ഷേ സംഭവമൊക്കെ എല്ലാവർക്കും ഇതെന്തോ ഫേക്ക് ഗെയിം ആണ് ഇങ്ങനെ ചെയ്യാൻ പാടു അങ്ങനെ ചെയ്യാൻ പാടുവോ ആന ചെയ്യാനാവണ്ട കുറെന്നല്ല അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല അവർ ഇൻഡിവിജ്വലാണ് സിപ്പോൾ സിജോ ഫേക്ക് ഗെയിം ആണെന്നൊക്കെ പണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ തോന്നിയില്ല ബിക്കോസ് വേറെ ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് അടിപൊളിയായിരുന്നു അദ്ദേഹം ആളുകളെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു മൂപ്പർ ആയിട്ടുള്ള റോക്കി ബൈന് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി ആരും മൂപ്പർ പറയുന്നത് അങ്ങനെ കൺവിൻസ് ആക്കി എടുക്കുന്നില്ല ആ രീതിയിൽ അപ്പോൾ പിന്നെ സിജോ അതിന് കൂടുതലൊന്നും സംസാരിക്കാതെ ഇതായി നിൽക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഗഡിയാണ് മൂപ്പിലെ പേരെന്താ ചൊരു ആ ജിമ്മൻ നമ്മുടെ രണ്ടാമത്തെ എൻട്രിയിൽ വന്ന മൂപ്പര് മൂപ്പര് ചായയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായയുടെ കാര്യത്തിലെന്ന് പറയുമ്പോൾ രാവിലെ എണിച്ചിട്ട് എനിക്ക് നല്ല ചായയല്ല കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അതായത് ആ ഒരു നോമിനേഷൻ റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഞാൻ ആക്റ്റീവ് അല്ല എന്നാണ് എല്ലാവരും അവിടെ പോയി പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പം ഞാൻ ആക്റ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ ആ ഒരു വ്യഗ്രതയിൽ മൂപ്പർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കണം ആ ഒരു ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് ക്യാമറ തന്നെ ഫോക്കസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ അതിൽ ഉൾപ്പെടണം എന്നൊരു മൂപ്പർക്കൊരു ചിന്ത വന്നു പക്ഷേ എടുത്ത കോണ്ടെൻറ്റ് എടുത്ത സബ്ജക്റ്റ് ഭയങ്കര വിചിത്രമായി ആകെ മൊത്തം അലമ്പാവുകയും ചെയ്തു എനിക്ക് നല്ല ചായ കിട്ടിയിരിക്കണം അതായത് ബാക്കി എല്ലാവരും ചായ വെക്കാനാണ് ആവന്നിരിക്കുന്നത് എന്തൊരു മണ്ടനാണ് മണ്ണനാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെക്ക് നല്ല ശരീരം മാത്രമേ ഉള്ളൂ ബുദ്ധിയൊന്നുമില്ല എന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഒരു നിലവിളിക്കുന്ന സമയത്ത് ആ കാര്യം അതിന് അത്രയും കഴമ്പുണ്ടോ അത് അത്രയും പറഞ്ഞാൽ ആളുകൾക്ക് അത്രയും തോന്നുന്ന കാര്യമാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ചായ കിട്ടിയില്ല എനിക്ക് നല്ല ചായ കിട്ടാറുണ്ട് എനിക്കിവിടെ ചായ കിട്ടാറില്ല ഒരു കാര്യമില്ലാണ്ട് ഓരോ ആൾക്കാരും മിക്കയിട്ട് കയറി മൂപ്പര് വെറുതെ നിലവിളിക്കുകയാണ് ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ എനിക്ക് എന്താ പറ്റിയ വെറുതെ നിലവിളിക്കാണല്ലോ എനിക്ക് മാത്രമല്ല അവിടെ കണ്ട എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അവരെല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളാരും കൂടെ ചായ വെക്കാനായിട്ട് വന്നവരല്ല സോ അപ്പം സിജോ എന്നെ പറയുന്നുണ്ട് അതിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താ അവിടെ പോയിട്ട് വെച്ച് കുടിക്കാമായിരുന്നില്ലേ കാരണം അതുവരെ അവർ ആ എന്താണ് നമ്മുടെ യമുനാ റാണി എന്ന് പറയുന്ന ലേഡിയോടാണ് ആദ്യം ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് അവർ അതുവരെ കിച്ചൺ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് കിച്ചൺ ഡ്യൂട്ടിയിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയി വെച്ച് കുടിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് മൂപ്പർ എന്തോ വലിയൊരു ആക്ഷൻ കാണിക്കാൻ നോക്കിയതാണ് നടന്നില്ല സംഭവം ചീറ്റിപ്പോയി പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നോമിനേഷൻ ആണ് സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയും വളരെ വീക്ക് ആയിട്ടുള്ള ആളുകളുമാണ് എൻ്റെ പേഴ്സണലി വളരെ സ്ട്രോങ് പിന്നെ വളരെ വീക്ക് ഇവരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നോമിനേഷനിൽ സോ ഇപ്പോൾ വളരെ സ്ട്രോങ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ തൃശ്ശൂരുകാരൻ കാരൻ പിന്നെ നമ്മുടെ സിജോ പിന്നെ പിന്നെ വേറെ പിന്നെ വേറെ ആരും ആ അത്രയ്ക്ക് തന്നെ ആളുണ്ടെന്ന് തോന്നുന്നു അവർ രണ്ടുപേരനെ ഹൈപ്പിൽ നിൽക്കുന്ന കേട്ടോ മെയിനായിട്ട് കാരണം ഇഷ്യൂസ് ഇഷ്യൂസായിട്ട് പിന്നെ മറ്റേ പവർ റൂമിലുള്ള ആളുകൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത റോക്കി ബായ് ഇവർ മൂന്ന് പേരാണ് ശരിക്കും മെയിനായിട്ട് കുറച്ചെങ്കിലും ഒരു കാര്യമായിട്ട് ഇൻവോൾവ് ബാക്കിയുള്ളവരൊക്കെ പാവങ്ങളാണ് സൈലൻസ് ആണ് പക്ഷെ അവർ കണ്ടൻറ്റൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല അപ്പം പിന്നെയുള്ളത് ഒന്നുമില്ലാതെ നിൽക്കുന്ന കുറച്ച് ആളുകൾ അതായത് വലിയ കാര്യമായിട്ടുള്ള എഫേർട്ട് അൻസിബ ഹസനൊക്കെ പറയുന്നുണ്ട് ഞാൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ പ്രതികരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാൽ മാത്രം ഞാൻ നല്ല രീതിയിൽ പ്രതികരിക്കും അങ്ങനെ ഒരാളുടെ അടുത്ത് ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രം ചൊറിയാൻ വന്നാൽ പ്രതികരിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാ ഇഷ്യൂസിലും ഇൻവോൾവ് ആവണ്ടേ അതുപോലെ തന്നെ ഓരോ ആൾക്കാരെ എല്ലാവരും അങ്ങനെ ഞാൻ തോന്നുന്നു എനിക്ക് വലിയ ആക്റ്റീവ് അല്ലാത്തതും ഹെവി ആയിട്ടുള്ള ആക്റ്റീവും സോ ബിഗ് ബോസ് സീസൺ സിക്സിലെ ടോപ്പായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ടും പോകുമെന്ന് അറിയാൻ പാടില്ല പക്ഷേ അതുപോലെ നിൽക്കുന്ന ആളുകളെയും നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റി ആ ഒരു എപ്പിസോഡിലൂടെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്കിതെന്താ ഒരു തോന്നുന്നത് സിജോ അതുപോലെ തന്നെ റോക്കി ബായ് പിന്നെ നമുക്ക് എടുത്തു പറയട്ടത് ഇപ്പോൾ ഈ പറയുന്ന ഇത് ശുരുകാരൻ കഴിഞ്ഞു രതീഷ ആമുഖർ അപ്പം ഇവര് മൂന്ന് പേരിൽ സിജോന്റെ കാര്യം എന്ന് കഴിഞ്ഞാൽ സിജോ ഒരിക്കലും ആരെയും ഭയങ്കര മാനിപ്പുലേറ്റഡ് ആക്കി ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ട് വിൻ ചെയ്യില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഒന്നിനും കടിച്ചു തൂങ്ങി നിൽക്കുന്നില്ല സിജോ സിജോ ഗെയിമിന്റെ സമയത്ത് മാത്രമാണ് ഒരു ഒരു പക്ക ഗെയിമറായിട്ട് മാറുന്നതും അദ്ദേഹം അതിന്റെ വിൻ ചെയ്യാനായിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് പക്ഷെ അതിനപ്പുറത്തേക്കും മുപ്പത് പക്ക ഡാ സ്വാഭാവികമായിട്ടും എല്ലാവരോടും ചിരിച്ചും കൂളായിട്ടും സംസാരിക്കുന്നു ഒരുപാട് എക്സിക്യൂഷനും കാര്യങ്ങളും നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്ലാൻ മാത്രം ജസ്റ്റ് ഏറ്റവും കൂടെ നിൽക്കുന്ന ആളോട് ഡിസ്കസ് ചെയ്യുന്നു പരിപാടി കഴിഞ്ഞു പിന്നെ ഒരാളെ മാനസിക മെന്റൽ ട്രോമ ചെയ്യുക ങ്ങനെ അങ്ങനെ ചെയ്യും ആ കോൺസെപ്റ്റൊന്നും മൂപ്പർക്കില്ല അതെനിക്ക് എന്തോ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് കാരണം വിജയിക്കാൻ വേണ്ടി മൂപ്പരെ അങ്ങനെയല്ല മൂപ്പർ ഗെയിമിന്റെ കാര്യത്തിൽ ഗെയിമർ എന്നാൽ നോർമൽ സമയത്ത് പക്ക ഒരു ഡീസൻറ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് പേര് തോന്നി പിന്നെ ഇപ്പോൾ അടുത്ത് നമ്മുടെ തൃശ്ശൂര് കാരൻ മൂപ്പര് ശരിക്കും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ക ഇറിറ്റേഷൻ പിന്നെ പക്ക വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ റോക്കി ബൈ ആണെങ്കിൽ ഇപ്പോ വയലൻസ് ആയി കഴിഞ്ഞാൽ മൂപ്പരെ പിടിക്കാൻ പിടിച്ചാൽ കിട്ടില്ല സൈലന്റ് ആയിക്കഴിഞ്ഞാൽ പക്ക മാന്യമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു അടിപൊളി വ്യക്തി നമുക്കൊരു വയലൻസ് ആകുമ്പോൾ ഭയങ്കര ഹെവി വയലൻസ് ആണ് നല്ല രീതിയിൽ ഷൗട്ടിങ് നിലപൊിക്കും പക്ഷെ പാവം മൂപ്പനാവുന്ന സമയത്ത് ഞാൻ ഇന്നലെ ലൈവൊക്കെ കണ്ടായിരുന്നു ഭയങ്കര മാന്യമായിട്ട് ഭയങ്കര മാന്യമായിട്ട് എല്ലാവരോടും നല്ല പക്ക ആയിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് നിന്നുകൊണ്ട് അവരുടെ ബെഡിൻ്റെ ഒരു സംഭവത്തിലൊക്കെ എന്ത് വിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ യാതൊരു പ്രശ്നവും ഇല്ല നിൽക്കുന്ന മനുഷ്യൻ എന്നാൽ ഗെയിമിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ മൂപ്പനും ട്രിഗർ ആവുന്നുള്ളൂ പക്ഷെ ട്രിഗർ ആവുമ്പോൾ ഹെവി ആയിട്ട് ട്രിഗർ ആവുന്നുണ്ട് എന്ന് മാത്രം